ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആബ്സല്യൂട്ട് വാല്യൂ ആൻഡ് റിയൽ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ ആണ്. ഫസ്റ്റ് ഡെഫിനിഷൻ, ഇഫ് എ ബിലോങ്സ് ടു ആർ, ദ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ഡിനോട്ടഡ് ബൈ മോഡുലസ് എ ഇസ് ഡിവൈഡ് ബൈ മോഡുലസ് എ ഈക്വൽ ടു എ ഇഫ് എ ഗ്രേറ്റർ ദാൻ സീറോ, അതുപോലെ സീറോ ഇഫ് എ ഈക്വൽ ടു സീറോ മൈനസ് എ ഇഫ് എ ലെസ് ദാൻ സീറോ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് തിയറം നോക്കാം. മോഡുലസ് എ അല്ലെങ്കിൽ മോഡ് എ എന്ന് പറയുന്നത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈക്വൽ ടു സീറോ. അതുപോലെ രണ്ടാമത്തെ, നമുക്കത് ഓരോന്നോരോന്നായിട്ട് പ്രൂവ് ചെയ്യാനുള്ളതാണ്. അതുപോലെ രണ്ടാമത്തെ വരുന്നത് മൈനസ് മോഡുലസ് മൈനസ് എ എന്ന് പറയുന്നത് മോഡുലസ് എയോട് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ പ്രൂഫ് ആയിട്ട് നോക്കാം അല്ലേ. അപ്പോൾ ഒന്നാമത്തെ മോഡുലസ് എ എന്ന് പറയുന്നത് സീറോ ആണ്. എപ്പോഴാണ് എ ഈക്വൽ ടു സീറോ എന്ന് ആവുന്ന ഒരു കേസിൽ നമുക്ക് അതിൻ്റെ പ്രൂഫ് നോക്കാം. ഇഫ് എ ഈക്വൽ ടു സീറോ ദെൻ ബൈ ദ ഡെഫിനിഷൻ ഓഫ് ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് റിയൽ നമ്പർ മോഡുലസ് എ ഈക്വൽ ടു സീറോ. അപ്പോൾ എ ഈക്വൽ ടു സീറോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം മോഡുലസ് എയും എന്താണ്, സീറോയാണ്. മോഡുലസ് എ സീറോ ആണ്, അങ്ങനെ അത് ഇംപ്ലൈ ചെയ്യുന്നത് എ ഈക്വൽ ടു സീറോ. അത്രയും ഉള്ളൂ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട്. ഇനി എ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ മോഡുലസ് എ എന്ന് പറയുന്നതും നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കും. ജസ്റ്റ് നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. അടുത്ത തിയറം വരുന്നത് മോഡുലസ് മൈനസ് എ എന്ന് പറയുന്നത് മോഡുലസ് എനോട് ഈക്വൽ ആണ്. അപ്പൊ അതിന്റെ പ്രൂഫ് നോക്കുകയാണെങ്കിൽ ഇഫ് എ ഈക്വൽ ടു സീറോ ദെൻ മോഡുലസ് സീറോ എന്ന് പറയുന്നതും സീറോ ആയിരിക്കും. അതുപോലെ മോഡുലസ് മൈനസ് സീറോ എന്ന് പറഞ്ഞാലും സെയിം ആയിരിക്കും. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ മൈനസ് എ എന്ന് പറയുന്നത് സീറോനേക്കാളും ചെറുതായിരിക്കും. ഇത്രയും ആലോചിച്ചാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് എ ആണെങ്കിൽ സീറോനേക്കാളും വലുതും നെഗറ്റീവ് എ ആണെങ്കിൽ സീറോനേക്കാളും ചെറുതും നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ മോഡുലസ് എ എന്ന് പറയുന്നത് എയോട് ഈക്വൽ ആണ്. അതെന്ന് പറയുന്നത് മൈനസ് ഓഫ് മൈനസ് എയോടും ഈക്വൽ ആണ്. അതെന്ന് പറയുന്നത് മോഡുലസ് മൈനസ് എയോട് ഈക്വൽ ആണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ലോജിക് ഉപയോഗിച്ചിട്ട് ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് പ്രത്യേകിച്ച് നമുക്ക് നോക്കുമ്പോൾ തന്നെ എല്ലാത്തിലും വരുന്ന ഒരു സംഭവമാണ് മോഡുലസ് എ എന്ന് പറയുന്നത് എ തന്നെയാണ്. അതുപോലെ മൈനസ് ഓഫ് മൈനസ് എ എന്ന് പറയുന്നത് മോഡുലസ് മൈനസ് എ ആണ്. നമുക്കറിയാവുന്ന അതേ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി മൂന്നാമത്തേതാണ് മോഡുലസ് എ ബി എന്ന് പറയുന്നത് മോഡ് എ ഇൻറ്റു മോഡ് ബി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയർ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. ഇപ്പോൾ എ അല്ലെങ്കിൽ ബി സീറോ ആവണം. ഏതർ എ ഓർ ബി ഇസ് സീറോ ദെൻ ബോത്ത് എന്താ മോഡ് എ ബി ആൻഡ് മോഡ് എ മോഡ് ബി ആർ ഈക്വൽ ടു എന്തിനോടൊക്കെയാണ്, ഇഫ് എ ഗ്രേറ്റർ ദാൻ സീറോ ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സീറോ ദെൻ എ ബി ഗ്രേറ്റർ ദാൻ സീറോ ആൻഡ് മോഡ് എ ബി ഈക്വൽ ടു എ ബി ഈക്വൽ ടു മോഡ് എ ഇൻറ്റു മോഡ് ബി. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെ എ ബി എന്ന് പറയുന്നത് സീറോനേക്കാളും വലുതാണ്. അതുപോലെ എ എന്ന് പറയുന്നത് സീറോനേക്കാളും വലുതാണ്. ബി എന്ന് പറയുന്നത് സീറോനേക്കാളും വലുതാണ്. അപ്പം മോഡ് എ ബി എന്ന് പറയുന്നത് എ ബിയോട് ഈക്വൽ ടു ആണ്, ഈക്വൽ ആണ്. അതേപോലെ തന്നെ മോഡ് എ ഇൻറ്റു മോഡ് ബി എന്ന് പറയുന്നതും എ ബിയോട് ഈക്വൽ ആണ്. ഇത്രയാണ് ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് എ എന്ന് പറയുന്നത് സീറോനേക്കാളും വലിയ വാല്യൂ, ബി എന്ന് പറയുന്നത് സീറോനേക്കാളും ചെറിയ വാല്യൂ. എന്ന് വെച്ചാൽ ബി നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എ ബി എന്ന് പറഞ്ഞത് എന്തായിരിക്കും, സീറോനേക്കാളും ചെറുതാവില്ലേ. ഒരു വാല്യൂനെ നെഗറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്ത് നമുക്ക് നെഗറ്റീവ് വാല്യൂ അല്ലേ കിട്ടുക. അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പോൾ എന് നെഗറ്റീവ് ആയിട്ടുള്ള ബി കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക. നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, സീറോനേക്കാളും ചെറുതാണ്. സോ എ ബി ലെസ് ദാൻ സീറോ. അപ്പോൾ നമുക്ക് മോഡ് എ ബി എന്ന് പറയുന്നത് മൈനസ് എ ബി ആണ്. ഇനി നമുക്ക് എ പോസിറ്റീവ് ആയതുകൊണ്ട് എ പുറത്ത് നിർത്താം ഇൻറ്റു മൈനസ് ബി. പിന്നെ നമ്മൾ മോഡിൻ്റെ ഉള്ളിൽ എഴുതുമ്പോൾ എന്തായിരിക്കും, മൈനസ് ഒക്കെ പോവും. അതാണ് ഇവിടെ മോഡ് എ മോഡ് ബി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇനി എ ലെസ് ദാൻ സീറോയും ബി ഗ്രേറ്റർ ദാൻ സീറോയും ആവുകയാണെങ്കിലും ഇതേപോലെ തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇനി അടുത്ത ഒരു തിയറം വരുന്നതാണ് മോഡ് എ എന്നിട്ട് മോഡിൻ്റെ പുറത്ത് നമുക്ക് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട്. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതേ വാല്യൂ തന്നെയല്ല ഒരു മോഡ് കൊടുത്താലും വരുന്നത്. മോഡ് ഇപ്പോൾ വെറും എ സ്ക്വയർ എന്ന് പറയുന്നത് മോഡ് എ സ്ക്വയറിന് ഈക്വൽ തന്നെയാണ്. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും സീറോനേക്കാളും വലുതോ അല്ലെങ്കിൽ സീറോനോട് ഈക്വലോ ആയിരിക്കും. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, എ ഇൻറ്റു എ അല്ല. അപ്പോൾ മോഡിൻ്റെ അകത്ത് നമ്മൾ മോഡ് എ ഇൻറ്റു എ കൊടുക്കാം. അതെന്ന് പറയുന്നത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാലോ. അപ്പോൾ മോഡ് എ ഇൻറ്റു മോഡ് എ. നമുക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത് നമ്മൾ മുന്നത്തെ ആ ഒരു തിയറം ബേസിലാണെന്ന് ആലോചിക്കുക. അപ്പോൾ മോഡ് എ ബി എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം നമ്മൾ മോഡ് എ ഇൻറ്റു മോഡ് ബി ആയിട്ട് മാറ്റില്ലേ അതേപോലെ.
അങ്ങനെ മോഡ് എ സ്ക്വയർ കിട്ടി. ഇനി നമുക്ക് അടുത്തത് വരുന്ന തിയറാണ് ഇഫ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ദെൻ മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇഫ് ആൻഡ് ഓൺലി ഇഫ് മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പം നമ്മൾക്ക് മോഡ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ സി ആയിട്ട് നമ്മൾ സപ്പോസ് ചെയ്യുന്നു. ഫസ്റ്റ് നമുക്ക് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി സീറോ. അപ്പോൾ മോഡ് എ എന്ന് പറയുന്നത് എ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ മോഡ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. അത്രയും നമ്മൾ നോക്കി വയ്ക്കാം. അതൊന്ന് മോഡ് എ എന്ന് പറയുമ്പോൾ ഇത് പോസിറ്റീവ് അല്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് എ എന്നും എഴുതാം. അപ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. അതേപോലെ തന്നെ മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ഇത് ഇംപ്ലൈ ചെയ്യുന്നത് എയും അതേപോലെ തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് സി. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ളത്. ഹെൻസ് ഇൻ എനി കേസ് വി ഹാവ് ബോത്ത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആൻഡ് മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ദ ലേറ്റർ ഇനീക്വാലിറ്റി ഈസ് മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇംപ്ലൈസ് മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ എന്താ മൈനസ് മൈനസ് വൺ കൊണ്ട് നമ്മൾ രണ്ട് സൈഡിലും ഇൻറ്റു ചെയ്യാണ്. അപ്പോൾ മൈനസ് കളയാൻ വേണ്ടിയിട്ടാണ് എയുടെ. അപ്പോൾ അവിടെ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് സി ആയി മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ കൂടുതലായിട്ടും ഈ തിയർ ഒന്ന് വായിച്ച് പഠിക്കുക, എന്നിട്ട് ഒന്ന് എഴുതി പഠിച്ചു നോക്കുക, നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇത് നമ്മൾക്ക് എപ്പോഴാണ് മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി, ഈ ഒരു സംഭവം നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക, അതിലോട്ട് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇനി അടുത്ത തിയറം വരുന്നതാണ് മൈനസ് മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാർട്ടിൽ വന്ന അതേപോലെ തന്നെ സി ഈക്വൽ ടു മോഡ് എ എത്രയാണ് ഉള്ളത്. അടുത്തതാണ് തിയറം ടു ട്രയാങ്കിൾ ഇനീക്വാലിറ്റി. ട്രയാങ്കിൾ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ് കേട്ടോ. ഫോർ എനി എ ആൻഡ് ബി ഇൻ ആർ വി ഹാവ് മോഡ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി. ഇനിയും നമുക്ക് അതിൻ്റെ പ്രൂഫാണ് നോക്കേണ്ടത്. ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുമ്പോൾ മൈനസ് മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ബി. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, നമ്മൾ മുന്നത്തെ ആ തിയറത്തിൽ പഠിച്ച പോലെ തന്നെ മൈനസ് മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. അപ്പോൾ മൈനസ് മോഡ് എയുടെയും മോഡ് എയുടെയും ഇടയിലായിരിക്കും എ എന്ന് പറഞ്ഞത്. അത് നിങ്ങളുടെ മൈൻഡിൽ വയ്ക്കുക. അതേപോലെ തന്നെ മൈനസ് മോഡ് ബിയുടെയും മോഡ് ബിയുടെയും ഇടയിലായിരിക്കും ബി. അപ്പോൾ മൈനസ് ബി ലെസ് ദാൻ മൈനസ് മോഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ബി. ഇനി ഇത് തമ്മിൽ നമ്മൾ കൂട്ടുക, ഇത് രണ്ടും കൂടെ കൂട്ടുക, എൽ എച്ച് എസും ആർ എച്ച് എസും കൂട്ടുക. ഫസ്റ്റ് മൈനസ് ഓഫ് മോഡ് എ പ്ലസ് മോഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി. നമുക്ക് ഇതൊക്കെ കൂട്ടുമ്പോൾ എന്താ കിട്ടുക? മോഡ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി. ഇത് ഞാനിവിടെ സൈഡിൽ റെഡ് ഇങ്ക് കൊണ്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് മാത്രം പഠിക്കേണ്ട ആവശ്യമുള്ളൂ, വെറുതെ വലിച്ചുകാരി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അത് പഠിക്കാം. ഇനി ഈ ഒരു തിയറത്തിന് നമുക്ക് മൂന്ന് കൊറോളറി വരുന്നുണ്ട്, അത് നോക്കി നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ഫോർ എനി എ ആൻഡ് ബി ഇൻ ആർ വി ഹാവ് ഫസ്റ്റത്തെ കേട്ടോ മോഡ് എന്നിട്ട് വീണ്ടും ഉള്ളിൽ മോഡ് എ മൈനസ് മോഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ മൈനസ് ബി. ഫസ്റ്റത്തെ നോക്കിയേ മോഡ് എ മൈനസ് ബി ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ മൈനസ് ബി ഓൾ സ്ക്വയർ. എ മൈനസ് ബി ഓൾ സ്ക്വയർ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു എ ബി. ഇനി ഈ എ ബിക്ക് നമ്മൾ മോഡ് കൊടുക്കുന്നു. അത് മോഡ് എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബിനേക്കാളും വലിയൊരു വാല്യൂ ആണ്. നിങ്ങളൊന്ന് ആലോചിച്ചേക്കാം, ഈ ഒരു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൽ നിന്ന് ഈ എ ബി എന്ന് പറയുന്നത് വലിയ വാല്യൂ ആണ്, പ്രത്യേകിച്ച് ഇവിടെ മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയ വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ ആ ഒരു വാല്യൂസ് മൊത്തത്തിൽ ചെറുതാവും. അതാണ് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നത് കേട്ടോ. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു മോഡ് എ ബി. മോഡ് എ ബി ആക്കിയിട്ട് മാറ്റാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സംഭവം മോഡിലോട്ട് കൊണ്ടുവരികയാണ്, നമ്മൾ മോഡ് ആഡ് ചെയ്ത് വരികയാണ്. അത് നോക്കി ശ്രദ്ധിക്കാം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു, ആ മോഡ് എ ബിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്ത് എഴുതാണ് മോഡ് എ ഇൻ ടു മോഡ് ബി എന്ന് പറഞ്ഞിട്ട്. മോഡ് എ ബിനെ നമുക്ക് മോഡ് എ ഇൻ ടു മോഡ് ബി എന്നാക്കാമല്ലോ. അത് ഇനി എ സ്ക്വയറിന് നമുക്ക് മോഡ് കൊടുക്കാം. മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ മൈനസ് ടു ഇൻ ടു മോഡ് എ മോഡ് ബി. ഇത് എന്തിൻ്റെ എക്സ്പെൻഷനാണ്? മോഡ് എ മൈനസ് ബി ഓൾ സ്ക്വയറിൻ്റെ. അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടിയില്ലേ? അപ്പം ഇതാണ് ഇതിൻ്റെ പ്രൂഫ് വരുന്നത്.
ഇതിന്റെ രണ്ടാമത്തെ ഭാഗം വരുന്നതാണ് മോഡ് എ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി എന്ന് പറയുന്നത്. അതും ഇതുപോലെ തന്നെ നമ്മൾ മോഡ് എ പ്ലസ് മൈനസ് ബി കൊടുക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് മോഡ് എ പ്ലസ് മോഡ് മൈനസ് ബി. അപ്പോൾ മോഡ് എ മൈനസ് ബി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി. ജസ്റ്റ് നമുക്ക് ഒരു രണ്ട് സ്റ്റെപ്പിൽ കഴിയുന്ന കാര്യമുള്ളൂ. ഇനി അടുത്തതാണ് ഇതിൻ്റെ കൊറോളറി. ഇത് ആ ഒരു ട്രയാങ്കുലർ ഇൻഇക്വാളിറ്റിയുടെ ഒരു കൊറോളറി തന്നെയാണ്. ഇതെന്ന് പറയുന്നത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സിന്റെ കാര്യമാണ്. ഫൈനൈറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ എൻ എലമെന്റ്സ് ഉണ്ട്, അതിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ഉള്ളത് മോഡ് എ വൺ പ്ലസ് എ ടു എക്സിട്ര പ്ലസ് എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ വൺ പ്ലസ് മോഡ് എ ടു എക്സിട്ര മോഡ് എ എൻ. ഇതിന്റെ പ്രൂഫ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ടാണ്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് എന്നിന് വണ്ണ് കൊടുക്കുക, പിന്നെ നമ്മൾ എന്നിന് കെ കൊടുത്തിട്ട് അത് ട്രൂ ആണ് അസ്യൂം ചെയ്യുക, എന്നിട്ട് കെ പ്ലസ് വണ്ണ് പ്രൂവ് ചെയ്യുക, ഇതാണല്ലോ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അപ്പൊ നമ്മളിവിടെ എന്നിന് വണ്ണ് കൊടുക്കുന്നില്ല, വണ്ണ് കൊടുത്താൽ ആകെ ഒരു എലമെന്റ് അല്ലേ ഉണ്ടാവുള്ളൂ. നമുക്ക് എന്താണ് നമ്മുടെ തിയറത്തിൽ ഈ പറഞ്ഞിട്ടുള്ളത് എൻ എലമെന്റ്സിന്റെ കാര്യമാണ്. അപ്പൊ നമ്മൾ എന്നിന് ടു കൊടുക്കുക, ആദ്യം രണ്ട് എലമെന്റ്സ് വെച്ചിട്ട് നോക്കാം, അത് ട്രൂ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ എന്നിന് കെ കൊടുത്തിട്ട് എഴുതി മോഡ് എ വൺ പ്ലസ് എ ടു പ്ലസ് എക്സിട്ര പ്ലസ് എ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ വൺ പ്ലസ് മോഡ് എ ടു പ്ലസ് എക്സിട്ര മോഡ് എ കെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. ഇനി നമ്മൾ കെ പ്ലസ് വണ്ണിന് അത് പ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മോഡ് എ വൺ പ്ലസ് എ ടു പ്ലസ് എക്സിട്ര പ്ലസ് എ കെ കഴിഞ്ഞിട്ട് പ്ലസ് എ കെ പ്ലസ് വൺ. ഇത് എങ്ങനെയാണ് നമ്മൾ എഴുതുക, കെ വരെ ഉള്ളത് ആദ്യം എഴുതുക, എന്നിട്ട് ഒരു എ കെ പ്ലസ് വൺ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് കെ വരെ ഉള്ളത് നമ്മൾ കെ നമുക്ക് മുന്നേ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ, മോഡ് എ വൺ പ്ലസ് മോഡ് എ ടു പ്ലസ് എക്സിട്ര മോഡ് എ കെ എന്ന് വരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലേ, അതിൻ്റെ കൂടെ ഒരു മോഡ് എ കെ പ്ലസ് വൺ കൂടെ കൊടുക്കുക. ഇതാണ് ബൈ മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ്. നമുക്കത് കിട്ടി, ഇത്രേ ഉള്ളൂ ഈ ഒരു പ്രൂഫ്. പ്രൂഫൊക്കെ നമുക്ക് അത്രയും എളുപ്പമാണ്, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമല്ലേ, അത് വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ കൊറോളറി ത്രീ വരുന്നത് മോഡ് എ പ്ലസ് മോഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് ബി. ഇതിൻ്റെ പ്രൂഫ് ഫസ്റ്റ് നമ്മൾ മോഡ് എ പ്ലസ് മോഡ് ബിയുടെ ഹോൾ സ്ക്വയർ കാണുക. അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അതേപോലെ തന്നെ ഇതിൽ മോഡ് കൊടുക്കുന്നു എന്നുള്ളൂ. അപ്പോൾ മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ പ്ലസ് ടു മോഡ് എ ഇൻറ്റു ബി മോഡ് ബി. ഇത് നമ്മൾ മോഡ് കളഞ്ഞിട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു മോഡ് എ ബി. വീണ്ടും നമ്മൾ സ്റ്റെപ്സ് കൂട്ടാണ് കേട്ടോ. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വലിയൊരു നമ്പറാണ് നമ്മൾ ഇവിടുന്ന് പ്ലസ് ചെയ്യുമ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ മോഡ് എ ബിനേക്കാളും ചെറുതാണല്ലോ എ ബി, അപ്പോൾ വലിയൊരു നമ്പർ അല്ലേ അവിടെ മാറുന്നത്. അതാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി. അങ്ങനെ നമുക്ക് ലാസ്റ്റ് മോഡ് എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ ജസ്റ്റ് പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, കൂടുതലായിട്ടും ഇത് പറഞ്ഞ് അല്ലെങ്കിൽ എഴുതി പഠിച്ച് നോക്കുക, അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഡിറ്റർമൈൻ ദ സെറ്റ് എ ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സ് ദാറ്റ് സാറ്റിസ്ഫൈ മോഡ് ടു എക്സ് പ്ലസ് ത്രീ ലെസ് ദാൻ സിക്സ്. അതുപോലെ സെറ്റ് ഉണ്ട് കേട്ടോ, എ ഈക്വൽ ടു എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് മോഡ് ടു എക്സ് പ്ലസ് ത്രീ ലെസ് ദാൻ സിക്സ്. ഇതാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എക്സിന്റെ വാല്യൂ മാത്രം കണ്ടുപിടിക്കണം. അപ്പൊ എക്സ് ബിലോങ്സ് ടു എ ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ മോഡ് ടു എക്സ് പ്ലസ് ത്രീ ലെസ് ദാൻ സിക്സ്. ഇത് ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ എന്തെയ്യാ, നമ്മൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും മൈനസ് സിക്സ് കൊടുക്കാം. അപ്പോൾ മൈനസ് സിക്സിൻ്റെയും ടു എക്സ് പ്ലസ് ത്രീ ലെസ് ദാൻ സിക്സ് ഇത്രയും നമുക്ക് കിട്ടി. ഇനി ഇതിന് ഈ ഒരു ത്രീനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും. അപ്പോൾ മൈനസ് സിക്സ് മൈനസ് ത്രീ ലെസ് ദാൻ ടു എക്സ് ലെസ് ദാൻ സിക്സ് മൈനസ് ത്രീ. ഇതിൽ നിന്ന് മൈനസ് സിക്സും മൈനസ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് നയൻ ലെസ് ദാൻ ടു എക്സ് ലെസ് ദാൻ സിക്സിൽ നിന്ന് ത്രീ പോയാൽ ത്രീ. ഇനി ടു എക്സ്, അപ്പോൾ മൈനസ് നയൻ ഡിവൈഡഡ് ബൈ ടു ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ത്രീ ബൈ ടു. നമുക്കിവിടെ കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് മൈനസ് നയൻ ബൈ ടു ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ത്രീ ബൈ ടു. ഇതാണ് നമ്മുടെ ആൻസർ. ഇവിടെ നമ്മളിത് ആക്കണത് മൈനസ് സി ലെസ് ദാൻ
എ ലെസ് ദാൻ സി ഇത് നമുക്കറിയാലോ. ഇതറിയാത്തൊരു ഇത് എഴുതി വയ്ക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിവിഷൻ ശ്രീയിൽ വന്ന് നോക്കുക, ചോദിക്കുക. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക, തിയറംസ് നല്ലപോലെ പഠിക്കുക. താങ്ക് യു.